السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه ومن والاه وبعد. പ്രിയം ഉള്ളവരെ, പുണ്യ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയ പത്നി ആയിഷ റളിയല്ലാഹു അൻഹയുടെ സന്നിധിയിൽ ഒരു ദിവസം ഒരു യാചക സ്ത്രീ തൻ്റെ രണ്ട് പെൺമക്കളുമായി കടന്നു വന്നു. വീട്ടിൽ വല്ലതുമുണ്ടോ എന്ന് പരിശോധിച്ചു നോക്കിയ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് ലഭിച്ചത് 3 ഈത്തപ്പഴം മാത്രമായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ ആ ഈത്തപ്പഴങ്ങൾ ആ സ്ത്രീയുടെ കയ്യിലേക്ക് നീട്ടി. അവരത് വാങ്ങിയ ശേഷം തൻ്റെ രണ്ടു മക്കൾക്കും ഓരോന്ന് വീതം നൽകുകയും ബാക്കി വന്ന ഒന്ന് തൻ്റെ വായിലേക്ക് വെക്കാൻ ഉദ്ദേശിക്കുകയും ചെയ്തു. അപ്പോഴേക്ക് വിശപ്പിൻ്റെ കാഠിന്യം മൂലം ആ രണ്ടു പെൺമക്കളും തങ്ങളുടെ ഈത്തപ്പഴം ഭക്ഷിച്ചു കഴിഞ്ഞ് ഉമ്മയോട് വീണ്ടും ഈത്തപ്പഴം ആവശ്യപ്പെട്ടു. ആ സ്ത്രീ വിശപ്പും മാതൃത്വവും തമ്മിൽ ഏറ്റുമുട്ടിയ ആ നിമിഷത്തിൽ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഈത്തപ്പഴം രണ്ടായി പകുത്ത് ആ മക്കൾക്ക് നൽകുകയാണ്. ഈ സംഭവം പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു വന്ന ശേഷം ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകരോട് കൗതുകത്തോടെ വിശദീകരിച്ചു കൊടുത്തു. പ്രവാചകർ പറഞ്ഞു, ആ രണ്ടു പെൺമക്കൾ ആ ഉമ്മാക്ക് സ്വർഗം നിർബന്ധമാക്കിയിരിക്കുന്നു. മറ്റൊരു റിപ്പോർട്ട് പ്രകാരം ആ പകുത്തു നൽകപ്പെട്ട ഈത്തപ്പഴം ആ ഉമ്മയെ നരകത്തിൽ നിന്ന് മോചിപ്പിച്ചിരിക്കുന്നുവെന്ന്. പുണ്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ ജീവിതത്തിലുടനീളം കാണിച്ചു തന്ന മാതൃക ഇപ്രകാരമായിരുന്നു. മക്കൾ അല്ലാഹുവിൽ നിന്നുള്ള വലിയ അനുഗ്രഹമാണ്. വിശേഷിച്ചു പെൺമക്കൾ അല്ലാഹുവിൽ നിന്നുള്ള വലിയ സമ്മാനമാണെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അതിന് സവിശേഷമായ ഒരു സാമൂഹിക ചുറ്റുപാട് കൂടിയുണ്ട്. അത് ഖുർആനും വിശദീകരിച്ചിട്ടുണ്ട്. പിറന്ന കുഞ്ഞ് പെണ്ണാണെന്നറിഞ്ഞാൽ ആ പെൺകുഞ്ഞിനെ ഒന്നുകിൽ അപമാനത്തോടെ ദുഃഖഭാരത്തോടെ കൊണ്ടു നടക്കുക, അല്ലെങ്കിൽ ആ കുഞ്ഞിനെ ജീവനോടെ മറയ്ക്കുക, കുഴിച്ചു മൂടുക എന്നതായിരുന്നു അറബികൾക്കിടയിൽ അക്കാലത്ത് നിലവിലുണ്ടായിരുന്ന സാമൂഹിക അവസ്ഥ. ആ ചുറ്റുപാടിലാണ് പുണ്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് ഇങ്ങനെ പറയുന്നത്. ഏതൊരാൾക്ക് 3 പെൺമക്കൾ ഉണ്ടാവുകയും ആ 3 പെൺമക്കളെ നല്ല രീതിയിൽ അഭയം നൽകി, സംരക്ഷണം നൽകി, മര്യാദ പഠിപ്പിച്ച്, ശിക്ഷണം ചെയ്ത് അവർക്ക് വേണ്ട രീതിയിൽ ജീവിതം ക്രമീകരിച്ചു നൽകുന്നുവെങ്കിൽ ആ പെൺകുട്ടികൾ അവന് സ്വർഗം നൽകുമെന്ന്, ആ മാതാവിനും പിതാവിനും സ്വർഗം നൽകുമെന്ന് വിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹദീസിന്റെ വിശദീകരണത്തിൽ കാണാം. ഒരാൾ ചോദിച്ചു, അത്രേ 3 പെൺമക്കൾ എന്ന് പറഞ്ഞപ്പോൾ അയാൾക്ക് 2 പെൺമക്കളേ ഉള്ളൂ. അള്ളാഹുവിൻ്റെ റസൂലെ, ഇനി ഒരാൾക്ക് 2 പെൺമക്കളേ ഉള്ളൂവെങ്കിലോ എന്ന്. പ്രവാചകർ പറഞ്ഞു, 2 അങ്ങനെ തന്നെ. ഹദീസ് വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട്, ഇനിയൊരാൾ, റസൂലെ, 1 പെൺമകളാണെങ്കിലോ 1 മകൾ മാത്രമാണെങ്കിലോ എന്ന് ചോദിച്ചിരുന്നുവെങ്കിൽ അതിനും പ്രവാചകർ അതെ, 1 മകളാണെങ്കിലും എന്ന് മറുപടി പറയുമായിരുന്നുവെന്ന്. ചുരുക്കത്തിൽ, പെൺമക്കൾക്ക് നാം സംവിധാനിച്ചു നൽകുന്ന ചുറ്റുപാടുകൾ അവരെ ജീവിതത്തിൻ്റെ ഐശ്വര്യവും ജീവിതത്തിന് വന്ന സമ്മാനവുമായി നമ്മൾ കാണുന്ന കാഴ്ചപ്പാടിന് അല്ലാഹു നൽകുന്ന പ്രതിഫലം സ്വർഗമാണെന്ന് വിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സാമീപ്യം ലഭിക്കുക എന്നത് സ്വർഗത്തിലെ ഏറ്റവും സവിശേഷമായ ചുറ്റുപാടാണ്, ഏറ്റവും അന്തസ്സുള്ള രംഗമാണ്. പ്രവാചകർ പറഞ്ഞു, ഏതൊരാൾ 2 പെൺമക്കളെ, മറ്റു റിപ്പോർട്ടുകൾ പ്രകാരം പെൺമക്കൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മക്കളാവാം, സഹോദരിമാരാവാം, വീട്ടിലുള്ള പെങ്ങന്മാരാവാം, അവരെ ആരു വേണ്ട വിധം പരിചരിക്കുന്നുവോ. പ്രവാചകർ പറഞ്ഞു, ഞാനും അവനും സ്വർഗത്തിൽ പ്രവേശിക്കുന്നത്. എന്നിട്ട് അവിടെ നിന്ന് തൻ്റെ 2 വിരലുകൾ ഒന്നിച്ച് ചേർത്തു പിടിച്ചു കാണിച്ചു. അത്രേ 2 വിരലുകൾ സമാനമായി പ്രവാചകരോടൊപ്പം സ്വർഗത്തിൽ നമ്മുടെ ഇരിപ്പിടമുറപ്പിക്കുന്നവരാണ് നമ്മുടെ പെങ്ങന്മാർ, നമ്മുടെ പെൺമക്കൾ എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇതൊരു വലിയ അവസരമാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറയുന്നത് ഇങ്ങനെയാണ്, പെൺമക്കളെ കുറിച്ച് അവിടെ നിന്ന് പറയുകയാണ്, ഇന്നഹുന്നൽ മുഖ്നിസാത്തുൽ ഖാലിയാത്ത്,
ജീവിതത്തിലെ ഏറ്റവും വിലയേറിയ ആനന്ദ വസ്തുക്കൾ, ഏറ്റവും വിലപിടിപ്പുള്ള ആനന്ദങ്ങൾ നമ്മുടെ പെൺമക്കളാണ്. വീടിന് ഐശ്വര്യം പകരുന്നത് അവരാണ്. ഉപ്പയോട്, ഉമ്മയോട്, സഹജീവികളോട്, സഹോദരങ്ങളോട് ഏറ്റവും കൂടുതൽ കരുണയും ആർദ്രതയും കാണിക്കുന്നത് പെൺമക്കളാണ് എന്ന് ജീവിത ചുറ്റുപാടുകളും നമ്മോട് പറയുന്നു. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.